ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ മധുരമയാണ്. മധുരമയോട് അച്ഛൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. മോളെ, ഇതൊക്കെ കാണുമ്പോൾ അച്ഛനൊന്ന് തോന്നുക, അച്ഛൻ പറയുന്നതുകൊണ്ട് മോള് തെറ്റായിട്ടൊന്നും വിചാരിക്കണ്ട കേട്ടോ. മോള് ആ പഴയ കിടപ്പ് തന്നെ കിടന്നാൽ മതിയായിരുന്നു. അതാവുമ്പോൾ ഇതിനേക്കാളും മുകളിൽ ഒരു എന്താ പ്രതീക്ഷ നമുക്ക് വേണ്ടായിരുന്നല്ലോ. മോൾ എഴുന്നേക്കില്ല, എൻ്റെ മോൾ കിടന്നുപോയി എന്നൊരവസ്ഥ മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ ആ പണ്ടത്തെക്കാലം ഒരു വേദനയായി പോയല്ലോ മോളെ എന്നൊക്കെ പറയാ. അച്ഛാ, അച്ഛൻ വിഷമിക്കേണ്ട അച്ഛാ, ഇതിൽ നിന്നൊക്കെ നമുക്ക് കരകയറാം. പക്ഷേ അതിനു മുമ്പൊക്കെ ഞാനൊരു കാര്യം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അത് ചെയ്തതിന് ശേഷം മാത്രമേ ഈ നാട്ടിൽ നിന്നും നമ്മൾ പോകൂ അച്ഛാ എന്നും പറയാ. അത് കേട്ടത് മോളെ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? അത് അച്ഛനെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നും പറഞ്ഞ മധുരിമ മുറിയിലേക്ക് പോയി. ഇതേ സമയം ആ അച്ഛൻ ചങ്ക് പൊട്ടി കരയുക തൻ്റെ മോളുടെ അവസ്ഥ കണ്ടിട്ട്. പിന്നീട് കാണിക്കുന്നത് സുശീലാമ്മയും ആനന്ദവർമ്മയും ഒക്കെയാണ്. അവരിങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഷോ, എന്നാലും നിങ്ങളെന്താ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടാതെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കണമെന്ന് പറഞ്ഞതല്ലേ എന്ന്. അത് കേട്ടതും ദേ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, അവൻ മധുരിമ അവിടെ വരാൻ പാടില്ല. അതല്ലാതെ വേറെ ഒരു പ്രശ്നവും ഞങ്ങൾക്കില്ല. അത് കേട്ടത് ദേവ അത് പറഞ്ഞാൽ പറ്റില്ല, മധുരിമ ആ ഓഫീസിലുണ്ടാവും. വിശാൽ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് കരുതി മധുരിമയെ ശിക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതെ, ദേവ പറഞ്ഞത് ശരിയാ, മധുരിമ അവിടെ ഒന്ന് നിൽക്കട്ടെ. അപ്പോൾ കൺമണി, അതെ അതെ അമ്മേ, മധുരിമ അവിടെ നിൽക്കുന്ന തന്നെയാണ് ഞങ്ങളുടെ സന്തോഷം. അപ്പോൾ കൺമണിയും ദേവയും ഒക്കെ ഈ മധുരിമയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഭരത്. ഇല്ല, മധുരിമ തിരിച്ചങ്ങോട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരില്ല എന്നും പറയുകയാണ്. ഇത് കേട്ടതും എടാ മക്കളെ, പരസ്പരം വാശിയും വൈരാഗ്യമൊക്കെ എന്തിനാ? മധുരിമ നിങ്ങളെ ഒരിക്കൽ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ അവൾ അങ്ങനെയല്ലല്ലോ. ആ കുട്ടി മനസ്സൊക്കെ മാറി നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങി, ഇനി അതിനോട് ക്ഷമിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടതും നമ്മുടെ കൺമണി, അതെ മധുരിമ കമ്പനിയിൽ ഉണ്ടാവണം, അത് ഞങ്ങളുടെ വാശിയാണ് എന്നും. ഇത് കേട്ടതും നമ്മുടെ ഭരത് ചോദിക്കുക, മധുരിമ കമ്പനിയിൽ ഉണ്ടാവണമെന്ന് കൺമണിക്കാണോ അതോ ദേവയ്ക്കാണോ നിർബന്ധം എന്നും. അപ്പോൾ കൺമണിക്ക് ദേഷ്യം കയറി, മതി ഭരത്തെ, നിർത്ത്, കുറേ നേരമായല്ലോ ഭരത്ത്, എന്തുദ്ദേശത്തിലാണ് ഈ വർത്തമാനം പറയുന്നതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഭരത്തിൻ്റെ ചോദ്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മധുരിമയെയും ദേവയെയും ദേവേട്ടനെയും തമ്മിൽ തെറ്റിപ്പിക്കാനും ഞങ്ങളെ തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടിയാണ് ഭരത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നാലേ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ ദേവേട്ടനെയും മധുരിമയെയും എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്, രണ്ടുപേരും എന്നെ ചതിക്കില്ല. അതുകൊണ്ട് എനിക്ക് ആരുടെയും ഒരു കാര്യവും കേൾക്കണ്ട, മനസ്സിലായല്ലോ. മധുരിമ ഓഫീസിലുണ്ടെങ്കിലേ ഈ പ്രശ്നം അവസാനിക്കൂ എന്നും കൺമണി തറപ്പിച്ചു പറയുക. ഇത് കേട്ടതും കേട്ടല്ലോ, ഇനി ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്നും പറഞ്ഞ ഭരത്തു അവന്തികയും അകത്തേക്ക് പോയി. അപ്പോഴേക്കും നമ്മുടെ ദേവ, ശേ നീ ഇപ്പം എന്താ ചെയ്യുക? അപ്പം ആനന്ദവർമ്മ, സുശീലേ, ഈ മക്കൾ അടങ്ങുന്ന ലക്ഷണമില്ല, നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും ഇവർ കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാ ഇവരുടെ കാല് പിടിക്കുന്നേ? വാ നമുക്കും പോകാം എന്നും പറഞ്ഞ് ആനന്ദവർമ്മ എഴുന്നേറ്റ് പോയി. അപ്പോൾ സുശീലാമ്മ ഭരത്തും അവന്തിക അങ്ങോട്ട് വന്നപ്പോൾ ചോദിക്കുക, എന്താ മക്കളെ ഇത്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ തമ്മിത്തല്ലുന്നേ? അച്ഛൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോയേ? കൂടുതൽ നേരം ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് കരുതിയിട്ട് അമ്മ അങ്ങോട്ട് പോയത്. ദേ ഒരു കാര്യം ഞാൻ പറയാം, ഈ കുടുംബം തമ്മിത്തല്ലി തകരുന്നത് കാണാൻ കാത്തിരിക്കുക ഗൗതമനും മോളും. അങ്ങനെ ഒരു വഴി നിങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത്. എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളായിട്ട് കുഴിച്ച കുഴിയിൽ നിങ്ങൾ തന്നെ വീഴാതിരിക്കണമെങ്കിൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ പെരുമാറുക, അല്ലാതെ വേറെ വഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് സുശീലമ്മയും പോവുകയാണ്. അപ്പോൾ ദേവയ്ക്ക് ആകെ സങ്കടം വന്നു. പോയി, എല്ലാവരും പോട്ടെ, ആർക്കും പറയുന്നത് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മളിങ്ങനെ ഓരോന്നും വിചാരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേവയും എണ്ണിപ്പറക്കി അവിടെ നിന്ന് പോവുകയാണ്. അപ്പം അമ്മച്ചി, എൻ്റെ കർത്താവേ, ഞാൻ എന്തൊക്കെ ഈ കാണുന്നേ, ഈ കുടുംബം ഇങ്ങനെ തമ്മിൽ തല്ലി പിരിയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലല്ലോ കർത്താവേ. എന്തൊക്കെയാണ് ഇനി കാണേണ്ടതോ എന്തോ. എൻ്റെ കർത്താവേ, ഇനിയെങ്കിലും ഈ കുടുംബത്തിലൊരു സമാധാനം തരണേ നീ എന്നൊക്കെ പറഞ്ഞ് അമ്മച്ചി നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഭരത്തു അവന്തികയും ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി. പിന്നീട് ആനന്ദവർമ്മയും സുശീലാമ്മയാണ് കാണിക്കുന്നത്. അതെ, ഇനി എന്ത് ചെയ്യും നമ്മൾ? നമ്മുടെ മക്കളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവരും മനസ്സിലാക്കുന്നില്ലല്ലോ. എന്ത് ചെയ്യാനാടോ സുശീലേ? നമ്മുടെ മനസ്സ് മുഴുവനും ഒരൊറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ. ഭരത്തും അവന്തികയും ദേവയും കൺമണിയും അവരൊത്തൊരുമയോടെ ജീവിക്കുന്നത് കണ്ട് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിപ്പോൾ നമ്മൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഒന്നൊന്നര വഴക്കായി പോയില്ലേ. ഇനിയിപ്പോൾ ഇതിനെ എന്തൊക്കെ ചെയ്യും, എങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും എന്നോർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ലടോ എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടതും നമ്മുടെ സുശീലാമ്മ, എന്നാലും മക്കളുടെ പ്രശ്നം നമ്മളായിട്ട് പോലും തീർക്കാൻ പറ്റുന്നില്ലല്ലോ, ഓരോരോ കാരണങ്ങൾ കാണുമ്പോൾ പേടിയായിക്കൊണ്ടിരിക്കുക എന്നും പറഞ്ഞ് സുശീലാമ്മ വിഷമിക്കുകയാണ്. എടോ താൻ വിഷമിക്കുകയൊന്നും വേണ്ട, അവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. ചിലപ്പോൾ അവർക്ക് നമ്മൾ പറഞ്ഞ മനസ്സിലാവും. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അവരെ നമ്മൾ നമുക്ക് സമാധാനിപ്പിക്കാം എന്നൊക്കെ പറയണം.
ഇതൊക്കെ കേട്ടപ്പോൾ സുശീലാമ്മ അങ്ങോട്ട് എന്താ പറയുക, സങ്കടത്തോടെ മുന്നോട്ട് നോക്കുമ്പോൾ പേപ്പാറ ഗൗതമൻ്റെ കാറ്, ദേ അതെ അത് ഗൗതമൻ്റെ കാറല്ലേ എന്നും അത് സുശീലാമ്മ ചോദിക്കുക. അതെ ഗൗതമൻ്റെ കാറ് തന്നെയാണ്. ഓ അച്ഛനും മോളും കൂടി ഇങ്ങോട്ട് എഴുന്നള്ളുന്നുണ്ട്. എന്താ വർമ്മ സാറേ പൊരിഞ്ഞ വെയിലത്ത് നടന്നു വരുന്നേ, വാ വീട്ടിലേക്കാണെങ്കിൽ കാറിലേക്ക് കയറിക്കോ, ഞങ്ങളും അങ്ങോട്ടാ. ഏയ് വേണ്ടടോ, നടന്ന് കുറേ ശീലമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ നടന്നു വന്നോളാം. ഓ മക്കളുടെ വഴക്കൊക്കെ പരിഹരിക്കാൻ പോയതായിരിക്കും അല്ലേ. ആ എന്നിട്ട് പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. എൻ്റെ അച്ഛ അമ്മേ നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏ വീട്ടിൽ എന്ത് പ്രശ്നം ഞാൻ ഉണ്ടാക്കിയാലും നിങ്ങളപ്പം എന്നെ കുറ്റപ്പെടുത്തും. ഇപ്പോൾ എന്തായി, ഏ ഇപ്പം ഈ പ്രശ്നത്തിന് ആരെയാണ് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത്? ഹാ ഇതെന്നാ ചോദ്യം ആടി കൊച്ചേ, അങ്ങനെ കുറ്റപ്പെടുത്തണമെങ്കിൽ ഭരത്തിനെയല്ലേ കുറ്റപ്പെടുത്തൂ. അല്ലെങ്കിലും സ്വന്തം മോനെ ഇവർക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഭരത്തും അവന്തികയും കൂടെ ചേർന്നാണ് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് കഥ തീരുമല്ലോ. ആ അത് അച്ഛൻ പറഞ്ഞത് ശരിയാ, ഈ അച്ഛൻ ഈ അമ്മയ്ക്കും അച്ഛനും അത് തന്നെയായിരിക്കും മനസ്സിൽ മുഴുവനും. ഭരത്ത് കാരണമാണ് കുടുംബത്ത് പ്രശ്നം ഉണ്ടാകുന്നതെന്നൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതെ ഒരു കാര്യം ഞാൻ പറയാം, എ വി ഫുഡ്സ് നാളെ ഉയരങ്ങളിലൊക്കെ എത്തും. അതുപോലുള്ള ചർച്ചകളാണ് ഞങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ആ സമയത്ത് ഇങ്ങനെ കുടുംബത്തിലൊക്കെ വഴക്കൊക്കെ ആയിട്ട് നടക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അവർ നമ്മുടെ കുടുംബത്തല്ലാത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആ പിന്നെ ഭരത്തിന് ചിലപ്പോൾ ഞങ്ങളുടെ കൂടെ നിർത്താനും ഞങ്ങൾ മടിക്കുമൊന്നുമില്ല. അവൻ വന്നാൽ അവനെ തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ ഞങ്ങൾ നിർത്തും. പിന്നെ ദേവയും കൺമണിയായിട്ടുള്ള വഴക്ക് അതെന്തായാലും അവസാനിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട സുശീലാമ്മേ. ഇങ്ങനെ ആ വഴക്ക് മുറുകും, മുറുകി 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 അവസാനം തമ്മി തല്ലി പിരിയും, അതാണ് ഈ ഗൗതമൻ്റെ മനസ്സിൽ എന്നും ഗൗതമൻ പറഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ അവർ രണ്ടുപേർ പോയി കഴിഞ്ഞതും എനിക്ക് പേടിയാവുന്നു, എൻ്റെ ഭഗവാനെ ഇനി എന്തൊക്കെ കാണണം ഞാൻ. ഏ എൻ്റെ മക്കളെ തമ്മി തല്ലിക്കാൻ ഈ നാണം കെട്ടവൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക, അതിൽ നിന്നും എൻ്റെ മക്കളെ നീ രക്ഷിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞ് സുശീലാമ്മ കരയാണ്. അപ്പോൾ ആനന്ദവർമ്മ, എടോ താൻ വിഷമിക്കണ്ടടോ, ദേവ അവനാണ് നമ്മുടെയൊക്കെ ബലം, അവൻ തകർന്നു പോയാൽ പിന്നെ നമുക്കൊക്കെ ആരാ ഉള്ളത്, അവനെ ആശ്വസിപ്പിക്കുക എന്നല്ലാതെ നമുക്ക് വേറെ വഴിയൊന്നും ഇല്ലടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ സുശീലാമ്മ ആകെ പേടിച്ച് കരഞ്ഞിങ്ങനെ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് വിജയം രവിയാണ്, അവർ വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും വിശാൽ അങ്ങോട്ട് വന്നു, വിജയേട്ടാ രവിയേട്ടാ എന്നും പറഞ്ഞ് വിളിക്കുക. വിശാലിനെ കണ്ടതും വിജയും രവിയും, എന്താടോ പഴയ പ്രതികാരം വല്ലതും തീർക്കാമെന്നാണോ? എൻ്റെ വിജയേട്ടാ രവിയേട്ടാ ഞാൻ നിങ്ങളെ കാണാൻ തന്നെ വന്നാ. വേണ്ട വിശാലെ, വിശാലിന് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഇനി പഴയ കാര്യമൊന്നും സംസാരിക്കണ്ട. അതെ ഞാൻ പഴയ കാര്യം തന്നെയാണ് സംസാരിക്കാൻ വന്നത്, നിങ്ങളോടൊരു സഹതാപം എനിക്കുണ്ടായി, കാരണം നിങ്ങൾ എന്നെ തല്ലിയല്ലോ എന്ന് കരുതി നിങ്ങളെ കുറേ ഗുണ്ടകൾ വന്ന് തല്ലി. പക്ഷേ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഞാനല്ലാട്ടോ, ഞാനല്ല ആ ഗുണ്ടകളെ അയച്ചത്, പേപ്പാറ ഗൗതമനാണ്. എടോ താനഴിച്ചാലും പേപ്പാറ ഗൗതമൻ അയച്ചാലും ഒന്ന് തന്നെയാ, കാരണം പേപ്പാറ ഗൗതമനല്ലേ തൻ്റെ മുതലാളി, അയാളാണല്ലോ തന്നെ ഇപ്പം മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് അയാൾ തല്ലിയതിലും ഞങ്ങൾക്ക് അത്ര കുറ്റമായിട്ടൊന്നും തോന്നിയിട്ടില്ല. തൻ്റെ മുതലാളിയായി അയാൾ തല്ലിയതിന് ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും. ദേ നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഓണർ അത്രയും ഞാൻ പേപ്പാറ ഗൗതമനെ കുറിച്ച് കരുതിയിട്ടുള്ളൂ, അല്ലാതെ നിങ്ങളെ നിങ്ങളുടെ ശത്രു എൻ്റെ മിത്രമാണെന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല. പിന്നെ എനിക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു ജോലി ആവശ്യമായിരുന്നു, അത് എ വി ഫുഡ്സിൽ നിന്ന് എനിക്ക് കിട്ടി, അത് ഞാൻ ചെയ്യുന്നു, അത് ഞാൻ സത്യസന്ധമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്, അല്ലാതെ എൻ്റെ മനസ്സിൽ പ്രതികാരമോ വൈരാഗ്യമോ ദേഷ്യമോ ഒന്നുമില്ല എന്നും വിശാലെ. എടോ വിശാലെ തൻ്റെ കഥകളും ഞാൻ കേട്ടു, താനും തൻ്റെ അനിയത്തിയും ഒരുപാട് വേദനിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കരഞ്ഞു തീർക്കാത്ത നാളുകളില്ലാന്നറിഞ്ഞു. ആ അതൊക്കെ നിങ്ങൾക്ക് വൈരാഗ്യം കൊണ്ടുണ്ടാവാം, ചിലപ്പോൾ വേറെ ആരോടെങ്കിലും വൈരാഗ്യം ഉണ്ടാവും, നിങ്ങളത് തീർത്തോ. പക്ഷെ എന്ന് കരുതി ഞങ്ങൾ പറയാറില്ല, ദേവയും കൺമണിയും അവർ പാവങ്ങളാ, അവർ തകർന്നു പോകുമ്പോഴും മറ്റുള്ളവരെ തകർച്ചയിൽ നിന്നും ഉയർത്തിപ്പിടിക്കാനാണ് കരകയറ്റാനെ അവർ നോക്കൂ, അല്ലാതെ ദേ ഇതുപോലെ പ്രതികാരം ചെയ്യാനൊന്നും അവരിറങ്ങി പുറപ്പെടില്ല. അങ്ങനെയുള്ള സ്ഥാനത്ത് നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല വിശാൽ. വിശാൽ ഒന്നോർക്കണം, പേപ്പാറ ഗൗതമൻ്റെ കൂടെ താൻ ചേർന്നാൽ തനിക്ക് അയാൾ തരാൻ പോകുന്നത് വലിയ പ്രതിഫലമായിരിക്കും, അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളാണോ ഞാനൊക്കെ അതുകൊണ്ട് തന്നെയാണ് തനിക്ക് പറഞ്ഞു തരുന്നത്. മിസ്റ്റർ വിജയേട്ടാ ഞാനൊരു കാര്യം പറയാം, ഞാൻ നിങ്ങളെ കാണാൻ വന്നത് നിങ്ങൾക്ക് എൻ്റെ മേലെ ഉണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ അത് മാറ്റണമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ്, അല്ലാതെ വേറൊന്നും സംസാരിക്കാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ പേപ്പാറ ഗൗതമൻ എനിക്ക് വലിയൊരു സമ്മാനം തരുമെന്ന്, അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ അയാളങ്ങനെ എനിക്ക് സമ്മാനം തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് മേടിക്കാനും അതിനേക്കാൾ ഡബിൾ മടങ്ങ് തിരിച്ചു കൊടുക്കാനും എനിക്കറിയാം എന്നും പറഞ്ഞിട്ട് വിശാൽ വണ്ടി എടുത്തുകൊണ്ട് പോയി. വിശാൽ ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതെ അത് മനസ്സിലാക്കാൻ ഈസിയാണ്, കാരണം പേപ്പാറ ഗൗതമനെ തകർക്കാനാണല്ലോ വിശാൽ ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ
അത് വിജയിക്കും രവിക്കും മനസ്സിലായിട്ടും ഇല്ല. ഇതേസമയം പിന്നീട് നമ്മുടെ ആനന്ദവർമ്മയാണ് കാണിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആനന്ദവർമ്മ പരക്കം മാഞ്ഞ് നടക്കുക, ഉറക്കം വരാതെ. അപ്പോൾ സുശീലമ്മ, അതെ നിങ്ങൾ കിടക്കുന്നില്ലേ, എന്തിനാടോ കിടന്നിട്ട്, ഉറക്കം വരണ്ടേ, ഉറക്കം വന്നാലല്ലേ കിടക്കാൻ പറ്റൂ, താമ്പോയി ഉറങ്ങിക്കോ. ഓ ഇനിയിപ്പോൾ ഞാൻ കിടന്നാലും എനിക്ക് ഉറക്കം വരുമൊന്നുമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം അങ്ങോട്ട് സഹിക്കുക, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും. ശേ എന്നാലും എന്നാലും മക്കൾ തമ്മിൽ ഇങ്ങനെ വഴക്കിടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഭരത്തിന് വാശിയുണ്ട്, അവന്തികയ്ക്ക് അതിനേക്കാൾ കൂടുതൽ വാശി. ദേവയും കൺമണി ഇതിൻ്റെ നടുവിൽപ്പെട്ട് സങ്കടത്തിലാകുമല്ലോ. അതെ അത് തന്നെയാണ് എൻ്റെ സങ്കടം. കാരണം ദേവയ്ക്കും കൺമണിക്കും വല്ലാത്തൊരു സങ്കടം വരും. കാരണം ദേ ഈ ഭരത്തും അവന്തികയും അവരോട് ഉടക്കരുത്. എടോ സുശീലേ, തനിക്ക് ഒന്നറിയാലോ, നമ്മുടെ ഈ കുടുംബമൊക്കെ നിലനിന്ന് പോകുന്നത് ദേവയുടെ മനസ്സാ. ആ മനസ്സ് തകർന്നാൽ നമുക്കൊന്നും ഉണ്ടാവില്ല, നമ്മുടെ കുടുംബം മുഴുവനും തകർന്നു പോകും. അതുകൊണ്ട് ആ മനസ്സ് തകരാൻ പാടില്ല എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും. അതെ തന്നെ എൻ്റെ മനസ്സിലെയും ആഗ്രഹം ഇതൊക്കെ തന്നെയാ. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മുടെ മക്കൾ തമ്മിൽ അടിയിട്ടാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ ഒന്ന് പറഞ്ഞു തിരുത്താലോ എന്ന് വിചാരിച്ചാൽ അതിനും സാധിക്കുന്നില്ല. അവർ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. കേൾക്കാൻ കൂട്ടാക്കിയാലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എടോ എനിക്ക് പേടിയാവുന്നു. പേപ്പാറ ഗൗതമനും മോൾക്കും ആഘോഷിക്കാൻ ഒരു കാരണമായി. പിന്നെ അവർക്ക് വേണ്ടത് ഈ വീടാണെങ്കിൽ അതവരെടുത്തോട്ടെ. എന്നാൽ എൻ്റെ മക്കളെ തമ്മിൽ തല്ലിക്കാതെ അവരെ ഇങ്ങോട്ട് തിരിച്ചു തന്നൂടെ എന്നും പറഞ്ഞ് ആനന്ദവർമ്മ കരയുക. ആനന്ദവർമ്മയുടെ കരച്ചിൽ കണ്ട് സുശീല അമ്മയും ആനന്ദവർമ്മയുടെ തോളത്ത് ചാരിക്കിടന്ന് കരയുകയാണ്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വാസവാക്കുകൾ പറഞ്ഞും സ്വയം ആശ്വസിച്ചും കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അമ്മച്ചിയാണ്. കൺമണി പാത്രം കഴിക്കൊണ്ടിരിക്കുക, അമ്മച്ചി ഭക്ഷണം കഴിക്കാനായിട്ട് കാത്തിരിക്കുക. എടി കൊച്ചി, ഇതിനാടി ആരെയും കാണാത്തേ എന്നും അമ്മച്ചി. അപ്പോഴേക്കും ദേവ വന്നു. ദേവേട്ടാ ഭക്ഷണം വിളമ്പട്ടെ. വേണ്ടടോ, ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്നതല്ല, അമ്മച്ചി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അപ്പോൾ വന്നിരുന്നു എന്നേ ഉള്ളൂ. ആ എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്ന ആരും അങ്ങനെ ഇരിക്കണ്ട, മര്യാദക്ക് ഭക്ഷണം കഴിച്ചാൽ മതി. എടാ ഇതൊക്കെ വഴക്കിൻ്റെ കാര്യങ്ങളല്ലല്ലോ, മനുഷ്യർക്ക് സ്ഥിരമായിട്ട് പറഞ്ഞിട്ടുള്ളതല്ലേ. വിശപ്പ് മാറ്റാനും പിന്നെ എന്താ പറയുക, മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറ്റാനും ദേഹത്തെ അഴുക്കുകൾ പോകാനൊക്കെ ആൾക്കാർ കുളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. അത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൺമണി ഇങ്ങനെ നോക്കി നിൽക്കുക. നീ എന്നാടി നോക്കി നിൽക്കുന്നേ, അവന്തികയെ വിളിക്കടി. അപ്പോൾ കൺമണി, അവന്തികയെ, എടി അവന്തികെ എന്നും പറഞ്ഞ് വിളിക്കുക. അപ്പോൾ അവന്തിക വന്നു. എന്താ എന്നും അവന്തിക ചോദിക്കുക. നിനക്ക് ഭക്ഷണം വേണ്ടേ മോളെ എന്നും ദേവ ചോദിക്കുകയാണ്. അത് കേട്ടതും, എനിക്ക് വേണ്ട, വിശക്കുന്നില്ല, പിന്നെ ഞാൻ ഭരത്ത് വന്നിട്ട് വേണമെങ്കിൽ കഴിച്ചോളാം എന്നും. അപ്പോൾ നമ്മുടെ അമ്മച്ചി, ഓ ഇവൾക്ക് ഭരത്ത് വന്നിട്ട് മതിയായിരിക്കും, ഇനി ഭരത്ത് വന്നാലും ഇവൾ കഴിക്കും, ഞാൻ പറഞ്ഞില്ല എനിക്ക് വിശക്കുന്നില്ല എന്ന്, പിന്നെ ഞാനെന്തിനാ കഴിക്കുന്നേ എന്നും അവന്തിക ചോദിക്കണം. ഇത് കേട്ടതും അവന്തിക, എന്നോടും കൺമണിയോടും ശബ്ദം ഉയർത്തുന്നത് പോലെ അമ്മച്ചിയോട് ഉയർത്താമെന്ന് നീ കരുതണ്ട എന്നും പറയണം. അത് കേട്ടതും നമ്മുടെ കൺമണി, ഇവൾക്കേ നല്ല തല്ലിൻ്റെ കുറവാ, തല്ലൊരെണ്ണം കരണത്തിട്ട് കൊടുത്താൽ ഇവളാ പഠിച്ചോളും. ഓ ഇപ്പം ഭരത്തിനെ തല്ലിയതുപോലെ എന്നെയും തല്ലിക്കണമെന്ന് നിനക്ക് വല്ല ആഗ്രഹമുണ്ടോ എന്നും അവന്തികയുടെ ചോദ്യം. എടി ഞങ്ങള് ഭരത്തിനെ തല്ലിച്ചതാണോ? എടി ഭരത്തിനെ ഞാൻ തല്ലിച്ചതാണോ? അവൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ നീ കേട്ടതല്ലേ? കേട്ടപ്പോൾ നീ എന്താ ഒന്നും മിണ്ടാതിരുന്നത്? ഭരത് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? നിന്റെ ഏട്ടനെ കുറിച്ച്. അതും അനാവശ്യം. അനാവശ്യം പറയുമ്പോൾ നോക്കി ചിരിക്കണോ എന്നും കൺമണി ചോദിച്ചത് കേട്ട് നമ്മുടെ ദേവ, വേണ്ട കൺമണി, ശബ്ദം ഉയർത്തണ്ട, ഭരത് പറഞ്ഞത് അത് പറഞ്ഞതായിട്ട് തന്നെ ഇരിക്കട്ടെ. അല്ലെങ്കിലും സ്വന്തം കെട്ടിയാൻ അവൾ കുറ്റം പറയില്ലല്ലോ. പറയില്ല ഏട്ടാ, എന്നെ കെട്ടിച്ചു കൊടുത്തത് വലിയ നിലയിലുള്ള ആളുടെ ഒപ്പം ഒന്നുമല്ല, പഴയ ഗുണ്ടയായ ഒരുത്തൻ്റെ കൂടെയാണ്. അയാളിപ്പോൾ നന്നായി, അയാൾക്ക് ഇത്രയും ക്വാളിറ്റിയൊക്കെ ഉണ്ടാവും, അപ്പം അയാളുടെ ഭാര്യയായി എനിക്കും അതേ ഉണ്ടാവും, അത്രയും പ്രതീക്ഷിച്ചാൽ മതി എന്നും പറഞ്ഞ് അവന്തിക ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി. ഇതെന്താ ഇത്? എൻ്റെ മക്കളെ, നിങ്ങളുടെ വഴക്കും പ്രശ്നങ്ങളും അവസാനിക്കുമെന്ന് കരുതിയാ നിങ്ങളിത് മുറുക്കിക്കൊണ്ട് പോവുകയാണല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കണേ. എനിക്കറിയില്ല അമ്മച്ചി, അവളാകെ വാശിയില്ല, വാശിക്ക് നടക്കട്ടെ. കെട്ടിയാലും കെട്ടിയാലും കൂടെ എത്രത്തോളം വാശി കാണിക്കുമെന്നറിയാം. എടാ മക്കളെ, നിങ്ങൾ കുറച്ച് ദിവസം ഉണ്ടായിരുന്ന അവരുടെ വാശിയൊക്കെ മാറും. ഇല്ല അമ്മച്ചി, ഞങ്ങൾക്ക് അവരെക്കുറിച്ച് കുറച്ച് പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് ദേവ ഇങ്ങനെ പറയുകയാണ്. ഇത് കേട്ടത് പിന്നീട് നേരം വെളുത്തു. ദീപൻ റോയി ദേവയെ കാണാനെത്തി. എടോ ദേവ, കുടുംബ വഴക്കെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, പക്ഷേ അമ്മച്ചിയുടെ കുടുംബത്തിൽ നിങ്ങളുടെ കുടുംബം തമ്മിൽ വഴക്കുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്താണോ ഞാൻ ഈ കേൾക്കുന്നേ, അതും നിങ്ങളുടെ അച്ഛനും അമ്മയും സംസാരിച്ചിട്ട് പോലും പരിഹരിക്കാൻ പറ്റാത്തൊരു വഴക്കാണെന്നാണല്ലോ അറിഞ്ഞത്. എന്താണോ ഇത്? പേപ്പാറ ഗൗതമൻ ആഘോഷിക്കാൻ വലിയൊരു കാരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണോ താനായിട്ട്? എടോ എത്രയും പെട്ടെന്ന് ഈ കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് നിങ്ങൾ ഒന്നാകാൻ നോക്ക്, ഇല്ലെങ്കിൽ ഗൗതമൻ അത് വിജയമാകും എന്നും നമ്മുടെ ദീപൻ. ഇത് കേട്ടതും ദേവ, ഇല്ല ഇല്ല സർ, എനിക്ക് എൻ്റെ ഭരത്തിലും അവന്തികയിലും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, പ്രതീക്ഷകളുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അവർ
വേറെ റൂട്ടാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ആ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു എന്നും ദേവ പറയുന്നത് കേട്ട് കൺമണിയുടെ കണ്ണുകൾ നിറഞ്ഞു. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.